Hi guys, welcome back to Edison Ara's world. Where is Ara? Ara is still inside the car. Hello. Hello. ഇന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് ബോറടിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അടുത്തുള്ള ഈ വാട്ട്ഫോർഡ് ഞങ്ങൾ താമസിക്കുന്ന വാട്ട്ഫോർഡല്ല അവിടുന്ന് അടുത്ത് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോയാലോ എന്ന് കരുതി ഞങ്ങൾ സെർച്ച് ചെയ്തപ്പം ഒരു ചിൽട്ടൺ ഹിൽസ് എന്ന് പറഞ്ഞ ഒരു സംഭവം കണ്ടുപിടിച്ചു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര ബ്യൂട്ടിഫുൾ വേ ആണ് ഫോഗി ഇന്ന് ഭയങ്കര ഫോഗി ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ് ഇതെന്ന് പറയുന്നത് കുറച്ച് വൈഡ് സ്പ്രെഡ് ആയിട്ടൊക്കെ ഉള്ള ഒരു ഹിൽ ഈ ഒരു ഏരിയയാണ് ഇവിടെ ഒന്നുമില്ല അങ്ങനെ അത്രമാത്രം കളിക്കുക എന്നതൊന്നുമല്ല ജസ്റ്റ് കുറച്ച് ഇങ്ങനെ മലകളൊക്കെ ഇങ്ങനെ കുന്നുകളായിട്ട് അവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക ആ വ്യൂ ആ വ്യൂ കാണുക അതാണ് മെയിൻ ഈ ഇതിൻ്റെ ഓക്കെ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പം ഇതെന്ന് പറയുന്നത് നമുക്ക് നാട്ടിൽ നമ്മൾ കൊടൈക്കനാലും ഊട്ടിയൊക്കെ നിങ്ങളെല്ലാവരും പോയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഫീലിംഗാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് ഈ റോഡിലൂടെ പോകുമ്പോൾ ഇത് ഓൾമോസ്റ്റ് അവിടെ എത്താറായി ഞങ്ങൾ അപ്പോൾ എത്താറായപ്പം നമുക്ക് സിംഗിൾ ലൈൻ ട്രാഫിക്കൊക്കെ നിങ്ങൾക്ക് കാണാൻ അറിയാം കുറച്ച് ഇടുങ്ങിയ റോഡൊക്കെയാണ് ഭയങ്കര രസമുണ്ട് കാണാൻ നല്ല തണുപ്പുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും നിങ്ങൾക്ക് കാണാം മരങ്ങളിലെ ഇലയിൽ ഞാൻ കരുതി ഹിൽ ഏരിയ എല്ലാവുമ്പം നമുക്കിവിടെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല വീടുകളായിട്ടൊന്നും കാണാൻ പറ്റില്ല ഇങ്ങനെ ഹിൽ പിന്നെ കുറേ ഫാം കണ്ടു ഫാമിൽ നമ്മൾ ഷീപ്പ് ചിൽട്ടൺ ഹിൽസ് എന്ന് വെച്ചാൽ നമ്മളുടെ വയനാട്ടിലല്ലേ കുറേ സൂചിപ്പാറ കാന്തംപാറ എന്ന് പറയുന്ന കുറേ പീക്സ് ഉണ്ടല്ലോ അതേപോലെ തന്നെയാണ് ഇവിടെ ഇവിടെ ബ്രഷ് ഹിൽ ബോക്സ് ഹിൽ അങ്ങനെ കുറേ പീക്സ് ഉണ്ട് കുറേ ഉണ്ട് നമ്മളങ്ങനെ രണ്ട് സ്ഥലത്ത് പോയി പക്ഷേ ഞങ്ങളവിടെ പോയപ്പം ഇറങ്ങാനേ പറ്റില്ല കാരണം മഴ പെയ്താൽ പിന്നെ ഇവിടെയൊക്കെ ഭയങ്കര ചെളിയായിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല ഇറങ്ങാൻ പറ്റും നമ്മളതിന് വെൽ പ്രിപ്പയർഡ് ആയിട്ടല്ലല്ലോ നമ്മൾ വന്നത് നമ്മൾ ജസ്റ്റ് വെറുതെ ഒരു ഈവനിങ് എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു ഇതിന് വന്നതാണ് പക്ഷെ ഇവിടെ എല്ലാവരും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ വെലീസൊക്കെ ഇട്ട് നല്ല വെൽ പ്രിപ്പയർഡ് ജാക്കറ്റൊക്കെ ആയിട്ടാണ് വരിക കാരണം അതിൽ കുറേ മടിപ്പഡിൽസ് ആയിരിക്കും അപ്പോൾ അതിൽ ഇറങ്ങി കളിക്കാനും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവല്ലോ അങ്ങനെയാണ് ഇവിടെ ഇവിടുത്തെ നേച്ചർ റിസർവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അല്ലാതെ സിമെൻറ്റും കോൺക്രീറ്റൊന്നും ചെയ്ത് അങ്ങനത്തെ ഒരു ഏരിയ അല്ല കംപ്ലീറ്റ് അതേപോലെ തന്നെ ആയിരിക്കും മണ്ണും ചളിയും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഏരിയയാണ് അങ്ങനെ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ വെല്ലീസൊക്കെ ഇട്ട് പ്രിപ്പയർ ചെയ്ത് പോകണം പക്ഷെ നമ്മളതൊന്നും എടുക്കാത്തതുകൊണ്ട് നമ്മൾ രണ്ട് സ്ഥലത്ത് ഇറങ്ങിയിട്ട് അതേപോലെ തിരിച്ച് വേറെ ഒരു എന്താ ബ്രഷ് ഹിൽ എന്ന് പറഞ്ഞൊരു ഹില്ലുണ്ട് അങ്ങോട്ട് പോവാണ് ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ഓക്കെ അപ്പോൾ ഈ ഇത് ഈ പ്ലേസിൻ്റെ പേര് എന്ന് പറയുന്നത് ഓക്കെ ചിൽട്ടൺസ് ഹിൽ ഓക്കെ നല്ല നല്ല ക്ലൈമറ്റ് ഭയങ്കര ഫോഗി ആണ് 3 degrees ആണ് ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഞാൻ പറഞ്ഞില്ലേ കൊടൈക്കനാലിലൊക്കെ പോയ ഒരു ഫീലിംഗ് ആണ് അതേ ഫീലിംഗ് തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ ശരിക്കും ഇതാണ് ബ്രഷ് ഹിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഹിൽ ഓക്കെ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല നിറയെ ചെളിയായിരുന്നു അതുകൊണ്ട് അതിൻ്റെ അടുത്ത് അതുവരെ പോകാൻ പറ്റില്ല ഞങ്ങൾ ഇവിടെ നിന്ന് ജസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇനി ഇതിൻ്റെ വേറൊരു ഏരിയ ഉണ്ട് അവിടെ പോയാൽ നല്ല വ്യൂ ആണെന്നാണ് പറഞ്ഞത് പക്ഷെ കുറച്ച് നടക്കണം ഈ വുഡ്സിൻ്റെ ഇടയിലൂടെ നടക്കണം നല്ല ചെളിയാണ് ഇവിടെ ബെഞ്ചസൊക്കെ ഇട്ടിട്ടുണ്ട് സോ നമുക്ക് ഫുഡൊക്കെ കൊണ്ടുവന്നാൽ അവിടെ ഇരുന്ന് കഴിക്കാം പിന്നെ അവിടെ കണ്ടില്ല ഇങ്ങനെ വേലി പോലൊക്കെ ഇട്ടിട്ടുള്ളത് അതൊരു എഡ്ജ് ആണ് ഓക്കെ അങ്ങോട്ട് പിന്നെ പോം കാറ് പാർക്ക് ചെയ്ത് ഞങ്ങളെല്ലാവരും ഇറങ്ങി നടക്കുകയാണ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ നല്ല രസമുണ്ടായിരുന്നു കുറേ പേരുണ്ടായിരുന്നു ഇവിടെ പിന്നെ അറിയാമല്ലോ വിൻ്റർ ആയാൽ 3:30 ഒക്കെ ആകുമ്പോഴത്തേക്കും ഇരുട്ടി വരും പിന്നെ ഒന്നും നൈറ്റ് ആയ 4 മണിക്ക് ശേഷം ഇവിടെ ഇങ്ങോട്ടൊന്നും ഇറങ്ങിയിട്ട് കാര്യമില്ല ഒന്നും കാണില്ല കംപ്ലീറ്റ് ഡാർക്കായിരിക്കും അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു 1:32 ഒക്കെ ആയി ഞങ്ങൾ വേഗം കുറച്ച് നടന്ന് അപ്പോൾ ഇത് ഈ ഹിൽ വെൽക്കം ടു നമ്മൾ ബ്രഷ് ഹിൽനെ പറ്റിയിട്ട് ഇവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു അതിലെല്ലാം കൊടുത്തിട്ടുണ്ട് വൈറ്റ് ലീഫ് ആൻഡ് ബ്രഷ് ഹിൽ എന്നാണ് ഈ പീക്കിൻ്റെ പേര് ഓക്കെ
അതാണ് ആ വ്യൂ, ആ ഫോട്ടോയിലുള്ളതാണ് അവിടെ പോയാൽ കാണാൻ പറ്റുന്ന വ്യൂ എന്നാണ് പറയുന്നത്. പോയൊക്കെ പക്ഷെ ഒരു ഉറപ്പില്ല, കാരണം നല്ല ഫോഗി ആയതുകൊണ്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഞങ്ങൾ നടന്നു നോക്കാന്ന് പറയുന്നത്, എനിക്ക് കാണാൻ കണ്ടില്ല, എന്നറിയ ചെളിയാണ്, അതിൻ്റെ നടുവിലൂടെ ഒക്കെ എങ്ങനെയൊക്കെയോ പോകുന്നത്. ഞങ്ങൾ ഭയങ്കര പ്രിപ്പയർഡ് അല്ലാത്തതുകൊണ്ട് ജാക്കറ്റ്സും ഒക്കെ ഇങ്ങോട്ട് പുറത്ത് പോകുമ്പം ഇടുന്ന അങ്ങനെയാണ് ഞങ്ങൾ വന്നത്. ഞാൻ ഈ സൈഡിലൂടെ നടക്കുകയാണ്, കാരണം അവിടെയൊക്കെ മഴ പെയ്തിട്ട് നല്ല ചെളിയാണ്. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല വ്യൂ ആയിരുന്നു. മീൻ ഫോഗി ആയതുകൊണ്ട് അതിൻ്റെതായ കുറച്ച് ബ്യൂട്ടി ഉണ്ടായിരുന്നു ഈ ലീവ്സിൻ്റെ ഇടയിൽ കൂടി നടക്കുമ്പോൾ വുഡ്സ്, കാരണം ഭയങ്കര നമ്മൾ മൂവിയിലൊക്കെ കാണുന്ന ഒരു ഫീലിംഗ് കിട്ടി എനിക്ക്. ഇതൊക്കെ വേലി കെട്ടിയിട്ടുള്ളത് അപ്പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങോട്ട് പോയാൽ പിന്നെ നേരെ താഴോട്ടാണ്. ഈ ഒരു ഹോണ്ടഡ് പ്ലേസിൻ്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ടല്ലേ ഇവിടെ എത്തിയപ്പം. ഇത് നൈറ്റ് ആയാൽ ഒന്നും ഉണ്ടാവില്ലല്ലോ, ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല, കംപ്ലീറ്റ് ഡാർക്കായിരിക്കും. കുറേ ഫോട്ടോസ് എടുത്തു ഞങ്ങൾ, ഭംഗിയുള്ള നല്ല ഫോട്ടോസ് എടുത്ത്. ഞാനത് വീഡിയോൻ്റെ ലാസ്റ്റ് പോസ്റ്റ് ചെയ്യും. ഓക്കെ, സോ ഐ ക്യാൻ സീ ഞങ്ങൾ അവിടെ എൻ്റെ ലെത്തറായി, ഓൾമോസ്റ്റ് എത്തി. ഈ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കാർ പാർക്ക് ചെയ്ത് ഇങ്ങോട്ട് ഇപ്പം നമ്മളൊരു 25-20 minutes ഇപ്പം നടന്നിട്ടുണ്ടാവും. ഓക്കെ, അതിൽ കുറേ ഇൻ ബിറ്റ്വീൻ ഞങ്ങൾ നിന്ന് ഫോട്ടോ എല്ലാം എടുത്ത്. ഓക്കെ, പക്ഷേ ഇവിടുന്ന് ഈ വ്യൂ പോയിന്റ് കണ്ടിട്ട് അവിടുന്ന് ഇനിയും പോകാനുണ്ട്, പക്ഷേ നമ്മൾ അങ്ങോട്ട് പോയില്ല. ബിക്കോസ് അപ്പോഴത്തേക്കും എന്തായാലും ഡാർക്ക് ആവും, ഇവിടെ ഇരുട്ടി വരും, പിന്നെ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ കംപ്ലീറ്റ് ഡാർക്ക് ആവും. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. പക്ഷെ ഒരുപാട് പേര് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. ഞങ്ങളിവിടെ വ്യൂ പോയിന്റ് കാണാൻ നിൽക്കുമ്പോഴും അങ്ങോട്ട് ഒരുപാട് പേര് പോകുന്നുണ്ടായിരുന്നു ഈ വഴിയിലൂടെയും. പിന്നെ ഈ ഇത് ഓപ്പൺ ആയി, ഗേറ്റ് ഓപ്പൺ ചെയ്ത് ഈ വ്യൂവിൻ്റെ അവിടെ നിന്ന് ഒരു താഴോട്ട് ഇറങ്ങുന്നൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് നടന്ന് പോയി നോക്കാം. ഈ റൈറ്റ് സൈഡിലൂടെയാണ് കേട്ടോ ഞാൻ പറഞ്ഞ നെക്സ്റ്റ് വ്യൂവിലോട്ട് ഇനിയും നടന്നു പോകാനുള്ളത്. നമ്മൾ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തു, നമ്മള് പിന്നെ അങ്ങോട്ട് പോയില്ല കേട്ടോ. ഇപ്പൊ തന്നെ കണ്ടില്ലേ കംപ്ലീറ്റ് ഫോഗ് ആയി, ഇനി ഒന്നും കാണാൻ പറ്റില്ല അങ്ങോട്ട്. ഇതിന്റെ എൻഡ് വരെ ഞങ്ങൾ പോയിട്ടും അത്ര ഒന്നും കാണുന്നില്ല. അവിടെ ബോർഡിൽ കൊടുത്ത എന്തോ വില്ലേജ് പോലെ എന്തോ കോസ്റ്റൽ ഏരിയ കാണാന്നൊക്കെ പറഞ്ഞു, പക്ഷെ അതൊന്നും കാണാൻ പറ്റുന്നില്ല, കംപ്ലീറ്റ് ഫോഗ് ആയി പോയി. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. കാരണം ഇനി ലേറ്റ് ആയാൽ ചിലപ്പം ഇരുട്ടിപ്പോയ പിന്നെ ഞങ്ങൾക്ക് ഈ ചെളിയും ഇതൊക്കെ അല്ലേ, അപ്പോൾ രാത്രിയിൽ നടക്കുമ്പം വീണു പോകാൻ സാധ്യതയാണ്. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ്. കുറേ ഫോട്ടോസ് എടുത്തിട്ടോ, നല്ല ബ്യൂട്ടിഫുള്ളായ ഫോട്ടോസ് കിട്ടി. ആ എൻ്റെ വ്യൂ ഒന്നും കാണാൻ പറ്റിയില്ല, കാരണം ഫോഗി ആയതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ട് വീഡിയോ കാണിക്കാതിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇനി തിരിച്ച് നടക്കുകയാണ്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടാണ് നടക്കുന്നത്, കാരണം ആ സൈഡിൽ ചെളി ആയതുകൊണ്ടാണ് ഞാൻ ഈ സൈഡിലൂടെ നടക്കുന്നത്. ബിക്കോസ് കുട്ടികളെ ഏറ്റ വെരി ഡിഫിക്കൾട്ട്. പിന്നെ നമുക്ക് അങ്ങനെ ശീലമില്ലല്ലോ, നമ്മളെ നാട്ടിലൊന്നും നമ്മളിങ്ങനെ ചെളിയിൽ നടക്കാനൊന്നും പോകില്ല. കളിക്കാനൊക്കെ കുട്ടികൾ പറമ്പിലും പാടത്തൊക്കെ പോകുന്ന പോലെ ഇങ്ങനെ നമുക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിലൂടെ നടക്കാൻ. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്.
ജസ്റ്റ് ഒരു വെറുതെ ചുമ്മാ വീട്ടിൽ ഇരുന്നപ്പോൾ ഈവനിങ് ഔട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇത് ജസ്റ്റ് ഞങ്ങൾ ഗൂഗിൾ ചെയ്തപ്പോൾ ഒരു ഹിൽ ഇങ്ങനത്തെ ഒരു കണ്ടു, അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ്. എന്തായാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു, എൻജോയ് ചെയ്തു ഞങ്ങളെല്ലാവരും. ഒന്ന് മാത്രം ആരൊക്കെ ഒപ്പിക്കലും മടി പഡിൽസിൽ കളിക്കാൻ പറ്റിയില്ല, വെല്ലീസ് ഇല്ലാത്തതുകൊണ്ട് അതേ ഒരു വിഷമം അവർക്കുണ്ടായതുള്ളൂ. പക്ഷേ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ഹാപ്പി ആയിരുന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, ഫോഗി ആണെന്നുള്ള ഒരു ഇതേ ഉള്ളൂ, പക്ഷേ അതർവൈസ് ഇറ്റ്സ് ഗുഡ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ വീഡിയോസ് വരുന്നുണ്ട്, ന്യൂ ഇയറിൻ്റെയും പിന്നെ ക്രിസ്മസിൻ്റെ ഒക്കെ. ക്രിസ്മസിൻ്റെ ഓൾമോസ്റ്റ് കഴിഞ്ഞു, ഇനി ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷൻസും. ന്യൂ ഇയറിന് ഞങ്ങൾ ജാൻ ഫസ്റ്റിന് ഞങ്ങൾ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ കുറേ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഞങ്ങള് വാട്ടർഫോളിൻ്റെ അടുത്ത് ഞാൻ ഈ ഏരിയ, ബട്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹിൽ ഫോഗി അത് എനിക്ക് മാത്രം പറയാൻ പറ്റുന്നില്ല.